ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് വേണം. അതുപോലെ തന്നെ അരക്കപ്പ് കടലമാവ്, പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി, രണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള കൊത്തിയരിഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് സവാള ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട, രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ള മുട്ട തന്നെയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. കുറച്ച് കളറൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടിയിൽ കുറച്ച് കടലമാവിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ 3/4 കപ്പ് കടലമാവ് എടുക്കുക. കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാം. കടലമാവ് ഇട്ടാലാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാം ഇടത്തും മിക്സ് ചെയ്തതിന് ശേഷം കുറേശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ഡോ പോലെ കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ ഡോ ആക്കിയെടുത്ത് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ പല ഷേപ്പിലും ആക്കിയെടുക്കുന്നുണ്ട്, റെക്റ്റാങ്കിളായിട്ടും റൗണ്ടായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വീഡിയോ, ഫ്രൈ ചെയ്യുന്ന വീഡിയോ മിസ്സായി പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കെച്ചപ്പ് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.